ഞാൻ ചിലപ്പോ ദേഷ്യപ്പെട്ടെന്നിരിക്കും, ദേഷ്യപ്പെട്ടില്ലെന്നിരിക്കും. നീ ആരാടാ എന്നോട് ചോദിക്കാൻ? നീ നിർത്തരുത്. നീ എങ്ങോട്ടാണ് കേറി പോകുന്നത്? നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി, എന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നീ എന്റെ അടുത്ത് ചൂടാവാനായിട്ടില്ല, കേട്ടാ? കണ്ടില്ലേ, ഈ കളിയും ചിരിയുമാണ് മലയാളികൾക്ക് ഇവരെ ഇത്ര പ്രിയപ്പെട്ടതാക്കിയത്. മലയാളികളുടെ കൺമുന്നിൽ വളർന്ന രണ്ട് കുട്ടികൾ, പരിചയപ്പെട, മീനാക്ഷിയെയും കണ്ണനെയും. ശരിക്കും എനിക്കല്ല ലോലന, ഒരു പ്രായ പൂർത്തിയായതിനു ശേഷം വളരെ നല്ലൊരു കുട്ടിയായി. ഇപ്പൊ നല്ല രീതിയിൽ ലൊക്കേഷനിൽ വരും. ഇടയ്ക്ക് ചില സീനിലൊക്കെ ഇവൻ ചിലപ്പോ എന്നെ ചേച്ചി ഭയങ്കര ഭവ്യതപൂർവ്വം വിളിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുക. ഞാൻ കറക്റ്റ് ഓഡീഷനിൽ പെർഫോം ചെയ്തിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ഇത് പിന്നെ ഞാൻ സാറിന്റെ ഇവളെ എടുക്കണ സാറിന്റെ മകളായിട്ട് അഭിനയിച്ചോ? മീനാക്ഷി മാഡം അല്ലേ, ഭാഗ്യലക്ഷ്മി മാഡം അല്ലേ? അയ്യോ, അപ്പൊ ഞാൻ ഞെട്ടുവാ. എന്നെ അങ്കിളെ എന്നൊക്കെ വന്ന ചെറിയ പിള്ളേർ വന്നു. അവരോട് പറയും മോനെ സേട്ടാന്ന് വിളി. എട്ട് വർഷത്തോളമായി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നു പോവുകയാണ്. എന്ന് ഇപ്പം ഡെയിലി നമുക്ക് കാണാം. നേരത്തെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ഡെയിലി ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. തട്ടിമുട്ടിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാള് മുതൽ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊരു ഞങ്ങൾക്ക് ഒരു ഒറിജിനൽ ഫാമിലി പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ എന്റെ പെങ്ങൾ തന്നെയാണ് എന്റെ പെങ്ങളായിട്ടുള്ളതും. പിന്നെ പകുതി പേർക്കും അറിയില്ല കേട്ടോ, കുറച്ച് പേർക്കൊക്കെ അറിയാം നിങ്ങൾ വളരെ നിങ്ങൾ സിബ്ലിങ്സ് ആണെന്ന് അറിയാം കുറച്ച് പേർക്ക്, പക്ഷെ പലർക്കും അത് അറിയില്ല. കുറെ പേര് ഞങ്ങള് സീരിയലിൽ കാണുമ്പോ ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒക്കെ രൂപമൊക്കെ രൂപസാദൃശ്യമൊക്കെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ചിലർക്ക് ഇങ്ങനെ സംശയമുണ്ട്. പക്ഷെ എങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാം അതെന്റെ ബ്രദർ തന്നെയാണ്. ഓ, ബ്രദർ ആണോ? ചേട്ടൻ വിശ്വസിക്കില്ല. ഇല്ല ഇല്ല, ബ്രദർ ആണോ? അപ്പൊ ഞാൻ പറയും ആ ബ്രദർ ആണ്. അപ്പൊ ചേട്ടനായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ പറയാം ചേട്ടനല്ല, അനിയനാ. എനിക്ക് ചേച്ചിമാരുടെ അവസ്ഥയാണ്. ഇത്രയും വർഷമായി ഇപ്പൊ കെ പി സി ലളിത പോലുള്ള പ്രഗത്ഭരായി. ഇപ്പൊ അവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ആരെ ഒഴിച്ചു നിർത്താമല്ല. കെ പി സി ലളിത ആണെങ്കിലും മഞ്ജു പിള്ള ആണെങ്കിലും പർജുനേട്ടൻ ആണെങ്കിലും ആരാണെങ്കിലും വളരെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റ് ആണല്ലോ. ഇപ്പൊ ഉണ്ണി നായരാണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. ഇപ്പൊ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പം അവര് എന്തെങ്കിലും ടിപ്സോ ഒക്കെ തരാറുണ്ടോ അഭിനയത്തില്? നമുക്ക് ആദ്യം ലളിതാമ്മയാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത്. അപ്പൊ ലളിതാമ്മ ആദ്യം നമ്മളിങ്ങനെ വരുമ്പം നമുക്ക് അത്രയും സീരിയസ്നെസ് ഇല്ല. ശരിക്കും നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ടാണ് വരുന്നത്. അപ്പം ആക്ടിങ് എന്താണെന്നോ നമ്മൾ ആദ്യം ഇങ്ങനെ അഭിനയം എന്ന് പറഞ്ഞ് വരുന്നത് ഈ ഒരു തട്ടിമുട്ടി എന്ന സീരിയലിലൂടെയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ചെറിയ സീൻസ് ഒക്കെ എടുക്കുമ്പോഴും ലളിതാമ്മ വന്ന് പറഞ്ഞു തരും അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം, നീ ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ആദ്യം ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ലളിതാമ്മ പറഞ്ഞു തരും. പിന്നെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലളിതാമ്മ ഞങ്ങളെ വഴക്കിടാറ് വഴക്കൊക്കെ ഇട്ട് ഞങ്ങളെ, പക്ഷെ അത് നല്ല രീതിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം നമ്മൾ എത്ര ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ലളിതാമ്മ ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. വളരെ നല്ലൊരു അപ്രോച്ചാണ് ലളിതാമ്മയുടെ ഭാഗത്തു നിന്ന്. ഇത്രയും പ്രായമായിട്ട് നിനക്ക് ഒരു ചായ ഇടാൻ അറിയാവോ? ഒരു കൊച്ചു മീൻ കൂട്ടാൻ വെക്കാൻ അറിയാവോ? മിറ്റം അടിക്കാൻ അറിയാവോ നിനക്ക്? അറിയാവോ? അറിയാവോടി, ഒന്നും വേണ്ട, സന്ധ്യക്ക് ഒരു അന്ത്യത്തിരി വെക്കാൻ അറിയാവോ നിനക്ക് വീടിന്റെ മുറ്റത്ത്? നീ വാടി, വാടി, നീ പോയില്ലേ? കേൾക്കാത്ത നീ എവിടെ പോ? അവിടെന്നില്ല, അവിടെന്നില്ല, നീ എവിടെ ചാടി കയറി പോന്നേ? എനിക്ക് തോന്നുന്നത് മീനാക്ഷി കുറച്ച്, ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട്, മീനാക്ഷി കുറച്ച് പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്, പഠിപ്പിച്ച ടൈപ്പാണ്. അപ്പൊ കണ്ണന് കുറച്ച് കുസൃതി ഉണ്ട്. ഏതോ കണ്ണട കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ സെറ്റിൽ കണ്ണൻ? ഞാൻ സെറ്റിൽ ഭയങ്കര വികൃതിയായിരുന്നു, അലമ്പായിരുന്നു, മടിയില്ല. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ണനില്. പക്ഷെ ഞാൻ ഇപ്പം ഒരു പ്രായ പൂർത്തിയായതിനു ശേഷം ഞാൻ വളരെ നല്ലൊരു കുട്ടിയായി. ഇപ്പൊ നല്ല രീതിയിൽ ലൊക്കേഷനിൽ വരും, നല്ല രീതിയിൽ വഴക്കും. ഫുഡടി ഒന്നും ഇല്ല, എന്റെ തടി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് രാത്രി എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചതിന്റെ തടിയാണ്. ആരും തെറ്റി തരുകൃത ലൊക്കേഷൻ ഫുഡ് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെറ്റിൽ നിങ്ങൾ വഴക്ക് പറയുന്ന ആരാ? പ്രൊഡ്യൂസർ അല്ലാതെ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തില്, അതായത് ഡയലോഗ് കൂടെ ഇരിക്കുമ്പോൾ ഡയലോഗ് തെറ്റിയാൽ നമുക്ക് ഫുൾ ടൈമിങ് പോവുമല്ലോ. അപ്പൊ അങ്ങനെ ഡയലോഗ് തെറ്റുമ്പോ ആരൊക്കെ വഴക്ക് പറയാറുണ്ട്? ഇപ്പൊ വഴക്ക് സത്യം പറയുകയാണെങ്കിൽ കേൾക്കുന്നില്ല, വളരെ പോളിഷ്ഡ് ആയിരുന്നു. ഇപ്പൊ വഴക്കൊന്നും ഇല്ല. പണ്ട് ഇപ്പൊ ഒരു എനിക്കൊന്നും ഒരു അഞ്ചു വർഷമൊക്കെ ആയി കാണും. അതിന് മുമ്പ് വരെ വഴക്ക് കേട്ടെങ്കിലുള്ളൂ, അത് ലളിതാമ്മയായിരിക്കാം. മഞ്ജേച്ചി അങ്ങനെ വഴക്ക് പറയുന്ന ഒരു സ്വഭാവക്കാരി അല്ല. നമ്മള് തെറ്റ്
വീട്ടിൽ അമ്മൂമ്മയൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം എനിക്ക് തോന്നുന്നത് അമ്മൂമ്മയെ പോലെ തന്നെ കൂടുതൽ ഈ അമ്മമാന്ന് വിളിക്കാൻ നിങ്ങൾക്കായിരിക്കും കേട്ടോ ഒരു പക്ഷെ അത്രയ്ക്ക് ഭാഗ്യം കിട്ടും. മലയാളത്തിലെ തന്നെ ഇത്ര ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയ അവരുടെ കൂടെ ഒപ്പം നിന്ന് അഭിനയിക്കാൻ അവരെ അമ്മമാന്ന് വിളിക്കാനും ഭാഗ്യം കിട്ടിയത് നിങ്ങളായിരിക്കും. അപ്പം സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ അവര് ഷെയർ ചെയ്യാറുണ്ടോ? ലളിതാമ്മയുടെ അടുത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലും പഴയ കാര്യങ്ങളും, അതായത് ലളിതാമ്മയുടെ കാലത്തുണ്ടായിരുന്നു, അതെ എല്ലാം ഭരതൻ സാറിനെ കുറിച്ചും പഴയ സിനിമയുടെ കാര്യങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും ഒക്കെ പറയാറുണ്ട്. അത് ഞാനും മഞ്ജേച്ചിയും ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ പറയുന്നത്, സമയം കിട്ടുന്ന സമയത്തൊക്കെ. അപ്പൊ ഇങ്ങനെ പഴയ കോസ്റ്റ്യൂമിന്റെ കാര്യവും പഴയ മേക്കപ്പ് പഴയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ കൊറേയൊക്കെ ഞാനിങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ചില ആൾക്കാരൊന്നും മനസ്സിലാക്കാറില്ല, പഴയ ആൾക്കാരാണ്. അപ്പൊ അവരിങ്ങനെ പോയതും അഭിനയിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ഒരുപാട് ഡെവലപ്ഡ് ആണ് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മളിതൊക്കെ കേട്ട് ഇവൻ അങ്ങനെ കേൾക്കാറൊന്നും ഇല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല, ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഒരു ഒറ്റ സെറ്റ്, അതായത് അവിടെ ആവശ്യമുണ്ട്. ഞാനിത് പറയുന്ന ആളെ ഒരിക്കലും പ്രശ്നമാവും. പുരുഷന്മാർക്ക് അവിടെ വാല്യൂ ഇല്ല, പൊതുവെ അങ്ങനെയാണല്ലോ. സീരിയസ് അവിടെ ഫീമെയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ പല കാര്യങ്ങളായിരിക്കും സംസാരിക്കും. ഇവര് വേറെ ഒരു രീതിയിലാണ്. അവര് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അത്ര അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഇടയ്ക്ക് സെറ്റില് ഇടയ്ക്ക് ചില സീനിലൊക്കെ ഇവൻ ചിലപ്പോ എന്നെ ചേച്ചി ഭയങ്കര ഭവ്യതപൂർവ്വം വിളിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുക. കാരണം എന്താ വീട്ടില് അല്ലാതെ പിന്നെ എടി മീനാക്ഷി സോറി ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നു കണ്ട ഭാഗ്യം എനിക്ക് ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടിയല്ലോ. ഞാൻ ചേച്ചിയാണെങ്കിലും എപ്പോഴും ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മീനാക്ഷി കണ്ണൻ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോഴും എപ്പൊ എന്ത് സംസാരിച്ചാലും മീനാക്ഷി കണ്ണൻ. ഇപ്പം നമ്മുടെ മനസ്സിൽ ഒരു ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി അതാണ് മീനാക്ഷി കണ്ണൻ. ശരിക്കും നിങ്ങളുടെ ശരിക്കുള്ള പേര് ഓർമ്മയുണ്ടോ? എന്റെ ശരിക്കും ഭാഗ്യലക്ഷ്മി എന്നാണ്. അറിയാം. ഇവൻ സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ പ്രഭു. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഒരു ഒട്ടുമിക്ക പേരും എല്ലാവരും വിളിക്കുന്നത് മീനാക്ഷി എന്നാണ്. എന്നെ അറിയാവുന്നവരാണെങ്കിലും ഇപ്പം ലൊക്കേഷനില് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കൊറേ പേർക്ക് എന്റെ യഥാർത്ഥ പേരറിയത്തില്ല, ഇവന്റെയും പേര് അറിയത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം മീനാക്ഷി മീനുട്ടി എന്നൊക്കെ വിളിച്ച് വിളിച്ച് ആ ഒരു പേര് തന്നെയാ. ഇപ്പൊ എവിടെ ഞാനിപ്പോ റോഡിൽ നിന്നാലും മീനാക്ഷി എന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കും. അതുപോലത്തെ അവസ്ഥ എനിക്ക് സംശയം. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് ഭാഗ്യലക്ഷ്മി നല്ല പേര്, പക്ഷെ മീനാക്ഷി എന്ന വായിൽ നമുക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ആണ് ഇപ്പൊ 8 വർഷം കൊണ്ട് വളരെ ചുരുക്കം കഥാപാത്രങ്ങൾക്കേ അങ്ങനെ കിട്ടുന്നുള്ളൂന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ തോന്നാറുണ്ട്. പ്രേക്ഷകർക്കൊക്കെ സന്തോഷപൂർവ്വം അങ്ങനെ വിളിക്കാറുണ്ട്. പിന്നെ ചോദിക്കട്ടെ, ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ അരി പറക്കുന്ന ആരാ? ഡയലോഗ് എല്ലാരും പറക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പറക്കാറ് ഞാനും പിറക്കാറുണ്ട്, ഇവിടെ പിറക്കാറുണ്ട്. പിന്നെ സാഹചര്യം അവസാനം ഷൂട്ട് കഴിഞ്ഞ് റാപ്പ് ആവുമ്പോ അത് കഞ്ഞി വെച്ച് കുടിക്കും. നന്നായി. അത് ഇപ്പൊ കട്ടിയുള്ള ഡയലോഗുകളൊക്കെ ആണെങ്കിലും ഇപ്പം മനുഷ്യനാണല്ലോ, അത്ര വലിയ ഓർമ്മശക്തി ഒന്നും കാണില്ല. അപ്പം ഇച്ചിരിയൊക്കെ തെറ്റും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത് അതങ്ങ് ശരിയാക്കും. അല്ലാതെ അങ്ങനെ അരി പെറുക്കിക്കൊണ്ട് കിട്ടില്ല, പെട്ടെന്ന് ഒരു കോൺസെൻട്രേഷന്റെ ഇത്രയും ദിവസമായിട്ട് ഇത്രയും നാളായി ചെയ്തോണ്ടിരിക്കും. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. എങ്ങനെയാണ് ഈ തട്ടിമുട്ടിയിലേക്ക് വരുന്നത്? തട്ടിമുട്ടിയിലേക്ക് വരുന്നത് നമ്മുടെ മനോരമ ചാനലിൽ തന്നെ ആദ്യ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, വെറുതെ അല്ല ഭാര്യ. അതെനിക്ക് ഒരു 8 വർഷം മുമ്പാണ് അത് തുടങ്ങിയത്. അപ്പം അതില് അമ്മയും അച്ഛനും കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് അതിന്റെ ഫൈനൽ കഴിഞ്ഞ് അവർ ഔട്ടായി പോയപ്പോഴത്തേക്ക് ഞങ്ങള് അവിടെ കണ്ട് ഏത് സ്റ്റേജ് വരെ സെമി ഫൈനൽ സ്റ്റേജ് അത്രയുണ്ട്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഫാമിലി പെർഫോമൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻസ് ഒക്കെ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അസ്യപ്പെട്ടത്. കൂടെ അച്ഛനും ഇടുന്നുണ്ട്. ആ അച്ഛനും കഷ്ടം, ഞങ്ങള് കഷ്ടപ്പെട്ട തന്നെയാണ് അസ്യപ്പെടുന്നത്. അത് ശരി.
ധനസാര സുഗന്ധി വിലാസിനി നീ കനകാംഗി വികാര സമുദ്ര സുതേ. ചെയ്തിരുന്നു രണ്ടുപേരും. അപ്പൊ അതിന്റെ റൗണ്ട് അതിന്റെ നമ്മൾ യൂട്യൂബിലാണ് അത് കണ്ടത്. അപ്പൊ അതിനുശേഷം ജഡ്ജസ് എന്ത് പറഞ്ഞു? ജഡ്ജസ് ഭയങ്കര നല്ല അഭിപ്രായം. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കാണിച്ചാലും നമ്മളെ കുട്ടികളെ അവർക്ക് ആ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസം ഉണ്ടത്. പിന്നെ അമ്മയും അപ്പയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവന്റെ വൃത്തിയോടൊന്നും ആര് ശ്രദ്ധിച്ചില്ല. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പം അത് കഴിഞ്ഞാണ് അതിന്റെ സെമി ഫൈനൽ കഴിഞ്ഞ് അവർ ഔട്ടായി പോയി. അങ്ങനെയാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു സീരിയൽ തുടങ്ങിയത്. ഓഡിഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓഡിഷൻ എനിക്കുണ്ടായിരുന്നില്ല, ഇവൻ ഉണ്ടായിരുന്നു. അതെന്ത് പരിപാടിയല്ലേ? ഇനി ഞാൻ കറക്റ്റ് ഓഡിഷന്റെ പെർഫോം ചെയ്തിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ഇത് പിന്നെ ഞാൻ ഇവളെ എടുക്കണ സാർ എന്റെ മകളായിട്ട് അഭിനയിച്ചോ? അങ്ങനെയല്ല, ഇവൻ ഓഡീഷനിലെ പോയിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവനോട് ചോദിച്ചു, സിസ്റ്റർ അഭിനയിക്കും? നിങ്ങളെ നേരത്തെ കണ്ടു, പരിചയം. അപ്പം ഡയറക്ടർ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രതിഭ നിങ്ങളുടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞതെന്നാ? പ്രതിഭ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തന്നെ റെഫർ ചെയ്തിട്ടാണ്. മനോരമയുടെ റിയാലിറ്റി ഷോ പരിചയമുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ്. അതിന് ശരിക്കും നമ്മൾ ഒരുപാട് പേരോട് നന്ദിയുണ്ട്. നമുക്ക് അറിയാത്ത ഒരുപാട് പറയാനുള്ള അവസരം കൂടാണ്. അവരോടൊക്കെ നന്ദിയുണ്ട്. കാരണം ആ ചാനലില് ആ സമയത്തുണ്ടായിരുന്ന, അതായത് ഉണ്ണി സാറായിരുന്നു ആദ്യത്തെ ഡയറക്ടർ. അപ്പൊ ഉണ്ണി സാറിനോട് റെഫർ ചെയ്തത് അവർക്കൊക്കെ ഞങ്ങളുടെ വക ഭയങ്കര. അതിൽ പറയുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു ശരിക്കും? എനിക്ക് തോന്നുന്നു പ്രായം ചോദിക്കത്തില്ല ഞാൻ കേട്ടോ. അപ്പൊ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തോളൂ അവര് എല്ലാരും കാണുന്നവരൊക്കെ എത്ര വർഷം. എന്നാലും വളരെ ചെറിയ കുട്ടികളല്ലായിരുന്നു. അതെ, എനിക്ക് 16 ആയിരുന്നു. ഇവന് വെറുതെ എല്ലാവരും തുടങ്ങുന്ന സമയത്ത് 11 വയസ്സ്. തട്ടിമുട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് 12 വയസ്സ്. ഇപ്പൊ 20 വയസ്സ്. ആദ്യം അച്ഛമ്മ ബാറ്റ് ചെയ്യേ. അയ്യേ, എനിക്കൊന്നും പറ്റത്തില്ല. ഞാന് അംബേക്കർ. എന്ത് അംബേക്കർ? അയ്യോ, കളിയൊക്കെ നിയന്ത്രിക്കുന്നാണോ ഉദ്ദേശിച്ചേ? അംബേദ്കർ അല്ല അച്ഛമ്മ, അത് അംബയർ. എന്തെങ്കിലും ഏറി, ഇതാ അംബയർ. അപ്പൊ ഏറി, ഞാൻ ഇവിടെ നിക്കാം, നോക്കിക്കൊണ്ട് നിക്കാം. പ്രയാസമുള്ള സീൻ ഏതാ ചെയ്യാനായിട്ട് രണ്ടുപേർക്കും നോക്കുമ്പോഴേ? എനിക്ക് പ്രയാസമായിട്ട് തോന്നിയ സീന്, നീ ആദ്യം പറ. എനിക്ക് നീ പറഞ്ഞു, നീ പറ. എന്തൊരു സ്നേഹം അല്ലേ അങ്ങോട്ട്. എനിക്ക് ഈ എന്താ പറയാ, എനിക്ക് എന്താ കരഞ്ഞൊക്കെ അഭിനയിക്കുന്ന സീൻ എനിക്ക് സിമ്പിൾ ആണ്. എന്നാലും ഇച്ചിരി എഫർട്ട് എടുക്കാറുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ഈ കോമഡി ചെയ്തു വരുമ്പോഴത്തേക്കും ചില റിയാക്ഷൻ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള സീൻസ്, ചില റിയാക്ഷൻസ്, അതായത് ചില കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് ചെയ്യേണ്ട റിയാക്ഷൻസിനൊക്കെ എനിക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ പ്രൊഡ്യൂസർ അത് പറഞ്ഞുതരും. എങ്ങനെയാണ് നമ്മളത് ഇപ്പം അവരുടെ ടീമുണ്ട്. ഈ മനോജേട്ടൻ സംവിധായകർ അവരുടെ ടീമുണ്ട്. അവർ കറക്റ്റ് നമ്മളെ കറക്റ്റ് ചെയ്ത് തരും. എങ്ങനെ അത് എത്ര ടൈം നിക്കണം, എത്ര സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യണം, അങ്ങനെ പറഞ്ഞു തരുന്നോണ്ടാണ്. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അവരുടെ കൺട്രോളിലാണ്. അവരുടെയാണ് ടോട്ടൽ. അതിന്റേതായ ഫ്രീഡം തരുന്നുണ്ട്. നമുക്ക് എന്ത് വേണേലും ചെയ്യാം, പെർഫോം ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നില്ലായിരിക്കും, ഇപ്പൊ കുറച്ച് ആഡ് ഓൺ ഒക്കെ ചെയ്യ് ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നുമായിരിക്കും. ഇപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ, ഇപ്പം എന്റെ മഞ്ജീച്ചി ആണെങ്കിലും ശരിക്കും അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാം രണ്ടുപേരും ഏതെങ്കിലും ഓർക്കുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു നമ്മള് ചെയ്ത ഈ റീസെന്റ് ചെയ്ത മെച്ചൂർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായാലും നിങ്ങൾ നേരത്തെ ചെയ്തത് കുട്ടിത്തൊക്കെ വിട്ട് കുറച്ച് മെച്ചൂർഡ് ആയി. ഇവളുടെ ക്യാരക്ടർ നല്ല രീതിയിൽ മെച്ചൂർഡ് ആയി. കല്യാണം കഴിഞ്ഞു, ഇപ്പം പ്രെഗ്നന്റ് ആയിട്ട് വരെ വന്നു. ഇപ്പം ഇവനാണെങ്കിലും പക്ഷെ പഴയതിന് മാറ്റില്ല. അത് ഞാനിപ്പോഴും പഴയ റോസമ്മയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോ വരും പോകും. അങ്ങനെ ഇപ്പൊ ഇത്രയും നാളുകളോടുകൂടി ക്യാരക്ടേഴ്സിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മീനാക്ഷി എന്ന കഥാപാത്രം വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു. കണ്ണനുമായിട്ട് വഴക്കിടുന്നത്, അച്ഛമ്മയുടെ വഴക്ക് കേൾക്കുന്നത്, മമ്മിയായിട്ടുള്ള വഴക്ക്, ഇങ്ങനെ ഒരു ചെറിയ കഥാപാത്രത്തിൽ നിന്നും വളരെ ഒരുപാട് മാറി. ഇപ്പൊ അതില് ഒരു ഭാര്യയാണ്, ഒരു ഇപ്പൊ പ്രെഗ്നന്റ് ആയിട്ട് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് റിയൽ സെറ്റിംഗിലായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കാര്യം ഇതൊക്കെ കാണുന്നവർ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ കല്യാണം കഴിഞ്ഞത് ഒറിജിനലാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. അവര് നോക്കുമ്പോ ഞാൻ ഫാമിലി പോലാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ഇപ്പൊ കൊന്നാമത് ഇപ്പൊ ഡെയിലിയും കൂടെ കാണും. അപ്പൊ അപ്പൊ കല്യാണം കഴിഞ്ഞ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴും എന്നോട് ഒരുപാട് ചോദിച്ചു, ശരിക്കും കല്യാണം കഴിഞ്ഞോ? അപ്പൊ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി റിയൽ ബ്രദർ, പിന്നെ ഓൾറെഡി ഇത്രയും നാളായിട്ട് വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, മഞ്ജിച്ചിട്ടോ യഥാർത്ഥ മോളാണോ, അങ്ങനെയും വരെ ചോദിക്കുന്നു. അതുപോലെ ഒരു ഇന്റിമസി നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ടോ?
അതെ, അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് മീൻസ് ഞങ്ങളുടെ ഒക്കെ ഷേപ്പ് ഒക്കെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറൊരു ക്യാരക്ടർ ഹസ്ബൻഡ് ആയിട്ട് വരുമ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണോ എന്ന് ചിന്തിക്കുക, അത് തെറ്റല്ല. അപ്പം അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ഇതുമായി ഒരു ബന്ധമില്ല എന്നാണ് എനിക്ക് ഇതിൽ കൂടെ ഒരു ഈ ഒരു ഇന്റർവ്യൂല് എനിക്ക് പറയാൻ. മെസ്സേജ് ഒക്കെ വരാറുണ്ട് രണ്ടുപേർക്കും. ഞാൻ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ്, ഞാൻ മനസ്സിലാക്കിയ ബ്രദറുണ്ട്. ഇവന് ഇൻസ്റ്റാഗ്രാമും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആണ്, അത്യാവശ്യം. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഇട്ടിട്ടിരിക്കുന്നില്ല. അത്യാവശ്യം ഞാൻ ചിലപ്പോ ദേഷ്യപ്പെട്ടെന്നിരിക്കും, ദേഷ്യപ്പെട്ടില്ലെന്നിരിക്കും. ആരുമല്ല ചോദിക്കാൻ. ഡി ഡി ഒച്ച കുറച്ച് സംസാരിക്കണേ, എങ്ങോട്ടാണ് കേറപ്പോണ നീ? പ്രൊപ്പോസൽസ് വരാറുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ആകെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന, അതില് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇവനെ പറ്റി അന്വേഷിക്കാറുണ്ടോ എന്റെ ജൂനിയേഴ്സ്. ഇവൻ ചാടി പോയാലും ഇവനെ ഇഷ്ടം പോലെ ആൾക്കാരെ കഴിഞ്ഞാൽ കണ്ണൻ എന്ത് ചെയ്യുന്നു, എത്ര ഏജ്, അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ കണ്ണനെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ശരി, ഞാൻ ചേച്ചിയാണല്ലോ, ഞാൻ വലിയ ജാടക്ക് നിൽക്കും. ഞാൻ പറയാം ശരി, അവൻ തിരക്കാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞ. അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എന്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. എന്നിട്ട് എന്നോട് പറയും കണ്ണനെ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് ചോദിക്കത്തൊന്നുമില്ല, കാരണം ഞാൻ അത് അതുകൊണ്ട് ഞാൻ ചോദിക്കാറൊന്നും ഇല്ല. പിന്നെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് ഇവക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ, അത് പേഴ്സണൽ ആണ്. ആളുകൾ മിസ്യൂസ് ചെയ്യാതെ നോക്കേണ്ടി വരും. അതായത് ഒരിടയ്ക്ക് ഫേക്ക് അക്കൗണ്ട് അക്കൗണ്ട്സ് വന്നതുകൊണ്ടാ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ അതിൽ നിന്ന് വിട്ടുന്ന കൊറേ ഫോട്ടോസ് ഒന്നും ഇടാറില്ല. നമുക്ക് അക്കൗണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ചിലർ വിചാരിക്കാൻ അല്ല, ഇത് ഒരു ഫേക്ക് അക്കൗണ്ട് ഒരു ദിവസം ഇട്ടിട്ട് ഉണ്ട്, ഒരു ദിവസം ഇട്ടിട്ട് ഞങ്ങള് സൈബർ സെല്ലിൽ പോയി, അതായത് ഇവളുടെ കല്യാണം കഴിയാൻ പോവാണ് ഇത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞത് വലിയ കേസൊക്കെ അങ്ങനെ അതിന്റെ പുറകെ പോയി. ഇനി ഞങ്ങൾക്ക് അതിന്റെ പുറകെ പോവാൻ സമയമില്ലാത്തത് മൂലം ഞങ്ങൾ തന്നെ അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ അങ്ങനെ ഇവന്റെ കൂടെ ഉള്ള ഫോട്ടോസ് ഇവൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ഇൻസ്റ്റാഗ്രാമാണ്. നിങ്ങളിപ്പോ സെറ്റിൽ ഈ നിങ്ങളെ ഫാമിലി പോലെ, ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് നന്നായി നിങ്ങൾ അഭിനയിക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷെ അതൊരു കുടുംബമാണെന്ന് തന്നെ നമ്മളും വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് പൊതുപരിപാടികൾക്കൊക്കെ പങ്കെടുക്കാൻ പോവാറുണ്ടോ? അപ്പം അത് എന്തെങ്കിലും ഒരു നർമ്മ മുഹൂർത്തം വല്ല ഉണ്ടോ? ഓ ശരി, കഷ്ടപ്പാടുള്ള എന്തെങ്കിലും ആലോചിച്ചൊക്കെ വരുമ്പോ എന്റെ അടുത്തോ ഇത് തന്നെ അവിടെയും കാണിക്കണത്. നീ പറഞ്ഞോളെ, എന്റെ അടുത്ത് ദാനം എനിക്ക് തരുന്നു. ഏറ്റവും കൂടുതൽ അടുപ്പം ഇപ്പൊ സിബ്ലിങ്സ് ഒരുമിച്ച് ഇങ്ങനെ ഇത്രയും നാള് വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഭാഗ്യല്ലേ ഇന്ന് അടുപ്പിച്ച്. നീ നർമ്മം പറ കേട്ടോ. നർമ്മം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് എനിക്ക് തോന്നുന്നു ഞാനും കണ്ണനും ജയൻ ചേട്ടനും മഞ്ജു ചേച്ചിയും കൂടെയാണ് പോയിട്ടുള്ളത്. ഒരു ഒരു ഫംഗ്ഷന് പോയിട്ടുള്ളത് കുറച്ചാളായി. നമ്മുടെ കോട്ടയത്ത് അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ ഫംഗ്ഷന് പോയപ്പം അന്ന് ഇവനെ പ്രസംഗം ഒന്നും പറയാൻ വലിയ കാര്യമായിട്ട് വലിയൊരു പ്രാസംഗികൻ തന്നെയാണ്. അന്ന് ഇവൻ അത് ചെറുതാണ്, ഇവനാണെങ്കിൽ അത്രയും ഒന്നും പറയാനൊന്നും അറിയത്തില്ല. അപ്പൊ മഞ്ജു ചേച്ചിയും ജയൻ ചേട്ടനൊക്കെ നല്ല രീതിയിൽ പ്രസംഗിച്ചു. ഞാൻ വളർന്നു വരുന്ന ഒരു എന്തോ അപ്പൊ ഞാനിങ്ങനെ വന്നിട്ട് പറഞ്ഞു, അത്യാവശ്യം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇവൻ അടുത്തകത്ത് വന്നിട്ട് എനിക്കിവിടെ പറയാനുള്ളത് ചേച്ചിക്കും മഞ്ജു ചേച്ചിക്കും എന്താണോ പറയാനുള്ളത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതെന്താ അവര് പറഞ്ഞത്? എല്ലാരും ചിരിയായിരുന്നു. അപ്പൊ മഞ്ജു ചേച്ചി എന്താടാ. അപ്പൊ നിങ്ങളുടെ പകുതി സമയം സെറ്റിലായിരിക്കും, ഒരു ഒരു മാസത്തിന്റെ പകുതി സമയം. അപ്പം ശരിക്കും കുടുംബത്തെ മിസ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇത് കാണുമ്പോ അച്ഛനും അമ്മയും പഴയ കുടുംബത്തെ മിസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങള് സത്യം പറഞ്ഞ ഷൂട്ടിന് പോകുമ്പോ അവർക്ക്, അതായത് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഞങ്ങളെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം മാറി നിൽക്കും, നമ്മൾ പക്ഷെ അറിയത്തില്ല. കാരണം ഇത്രയും സീൻസ് എടുക്കുന്നു, നമ്മൾ ആ വേഗം വേഗം ടൈം പോകും. ഈ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ഇത് അറിയത്തില്ല. പക്ഷെ വീട്ടിൽ ഇത്രയും ദിവസം പോകുമ്പോൾ അയ്യോ ഇനി 15 ദിവസത്തേക്ക് അവരില്ല, അവർക്കാണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടോ അയ്യോ പാവം, കാരണം അവർക്ക് ഒത്തിരി മിസ് ചെയ്യും. കാരണം
അമ്മയാണെങ്കിലും ഒക്കെ ഞങ്ങൾ പറയും ഇത്രയും ദിവസം പോവുക, കണ്ടിന്യൂസ് പോവുക. അപ്പോഴാണ് അമ്മ അയ്യോ നാളെ ഷൂട്ടാണല്ലോ, ഇനി ഇവരെ 15 ദിവസത്തേക്ക് കാണില്ലല്ലോ. നമ്മൾ കൂടെ വരാൻ വെച്ചാൽ അവർക്ക് തിരക്കുള്ളതുകൊണ്ട് കൂടെ, പിന്നെ ഇവൻ ഞാനും കൂടെ. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ വന്ന് ഇതിപ്പോ സെറ്റിലുള്ള എല്ലാരും നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ലൊക്കേഷനിലോട്ട് പോവാണ് അല്ലെങ്കിൽ ഒരു ഷൂട്ടിന് വേണ്ടി പോവാന്നുള്ള തോന്നുന്നില്ല. നമ്മളെ ജസ്റ്റ് നമ്മള് കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിക്കില്ല, അതുപോലെ ഒരു ഫീലിംഗേ ഉള്ളൂ. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പ്രൊഡ്യൂസർ ആണെങ്കിൽ ടീം ഫുള്ള് നല്ല നമുക്ക് നല്ല ചേർന്ന് പോകുന്ന ഒരു ടീമാ, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളിപ്പോ തുടങ്ങിയപ്പോ വളരെ ചെറിയ കുടുംബമായിരുന്നു, അച്ഛനും അമ്മയും മക്കളും ഒരു അമ്മമ്മയൊക്കെ ആയിട്ട് മാത്രം ഒതുങ്ങുന്ന ഒരു കുടുംബം. പക്ഷെ ഇപ്പൊ കുടുംബം കുറച്ച് എക്സ്റ്റെൻഡ് ആയി. അപ്പം അതിലേക്ക് ഭർത്താവുണ്ട്, അമ്മായിമ്മ നല്ല ക്യാരക്ടറാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് കുറെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സാഗർ എന്ന് പറഞ്ഞ ആളാണ്. അത് ഓഡിഷൻ വഴി തന്നെ സെലക്ട് ആയാണ്. ഇപ്പൊ അവരൊക്കെ വന്ന് മീൻസ് ഓൾറെഡി ഈ ഫീൽഡിൽ ഉണ്ടെങ്കിലും അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് സാഗറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളാണ്. എന്നാലും സാഗർ ഇതിനകത്തോട്ട് ഇപ്പൊ ടെലിവിഷൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് ഫസ്റ്റ് ടൈം നമ്മുടെ തട്ടിമുട്ടിയിലൂടെയാണ്. നല്ല മീൻസ് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണല്ലേ അതിന്റെ ഒക്കെ. വാസവദത്തെ പോലുള്ള ഒരു അമ്മായിമ്മ. അതെ, വാസവദത്ത എന്ന് പറയുന്ന ആള് ഞാൻ ചില എക്സ്പ്രഷൻ ഒക്കെ കണ്ട് ഞെട്ടിട്ടുണ്ട്. എന്ത് രസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ കേക്ക് മുറിക്കാൻ വിളിക്കുന്നൊക്കെ. കാരണം വാസവദത്ത എന്ന് അതായത് മനീഷ ചേച്ചി, അതായത് മനീഷ എന്ന പേര് എന്റെ അമ്മായിമേട്ടൻ. ഭയങ്കര രസമാണ്. അതെ, ചേച്ചി ഇപ്പൊ നല്ലൊരു സിംഗറാണ്. കാരണം ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിംഗറാണ്. അപ്പൊ മനീഷ് ചേച്ചിയുടെ പാട്ടും ലൊക്കേഷനിലൊക്കെ ഇരിക്കുമ്പോ ചുമ്മാ പാട്ടൊക്കെ പാടും, നല്ല രസമാണ്. എക്സ്പ്രഷൻ തന്നെ ഞാൻ തന്നെ കണ്ട് ചിരിക്കും. ചിലപ്പം ടേക്ക് എടുക്കുമ്പോ ഞാൻ ചിരിച്ചു പോകും. അത്രയും നല്ല ചിരിച്ച എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ജയൻചേട്ടനെയൊക്കെ ചില സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ജയൻചേട്ടനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില റിയാക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ചു. അങ്ങനെയുണ്ട്. അതേതെങ്കിലും ഒരു അനുഭവം പറഞ്ഞിട്ട് നമുക്ക് ഇന്നലെ ആയിരുന്നു തോന്നുന്നു. ആ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല, അതൊക്കെ വരുമ്പോഴത്തേനും വന്നോളൂ. അതായത് ഇപ്പം എന്റെ അതായത് ഫാദർ ഇൻ ലോ ആയിട്ട് അഭിനയിക്കുന്ന പുള്ളി ഇപ്പം ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള ആളായിട്ട് സ്വാമിയായിട്ട് കാണിക്കുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ ഒരു ചിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് കണ്ടിട്ട് ജയൻചേട്ടന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഷോക്ക് അടിച്ച പോലെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കണ്ടിട്ട് ഇന്നലെ ഉണ്ടായിരുന്നവരെ മുഴുവൻ ചിരിയായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ചിരിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും വേറൊരു ചിരി കേൾക്കുവോ? ഇത് എവിടെ നിന്നാ നമ്മൾ നോക്കുമ്പോൾ പ്രൊഡ്യൂസർ അവിടെ ചിരിക്കുന്നത്. അതുപോലെ ചിരിച്ച അതുപോലെ നമുക്ക് ജയൻചേട്ടന്റെ റിയാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ചിരി വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, നമുക്ക് പറയാനല്ല ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തീർക്കാനായിട്ട് അപ്പൊ കണ്ണന്റെയും കൂടെ എപ്പോഴും അങ്ങ് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇത് കുറെ അനുഭവങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാം. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ അഭിനയിക്കുമ്പം ജയൻചേട്ടന്റെയും അതുപോലെ മനുഷ്യ ചേച്ചിയുടെ ഒക്കെ ചില സാധനങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ചിരി. ഇപ്പം ജയൻചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പം ജയൻചേട്ടൻ നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും പുള്ളി എങ്ങനെ റിപ്ലൈ തരുന്നത്. ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ നാടകത്തിന്റെ? നാടകം നാടകമൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പഴയ സിനിമകളിൽ ജയൻചേട്ടൻ ഉണ്ട്, പിന്നെ ഞാൻ സീരിയലിലോട്ട് വരുന്നത്. അതുപോലെ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഒക്കെ ആയിരുന്നു. അങ്ങനെ മനുഷ്യനാണ്, അടിപൊളി മനുഷ്യനാണ്. ഞാൻ കണ്ടതിൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പുള്ളിയുടെ സാധനങ്ങളിലാണ് ഞങ്ങള് ഇപ്പൊ പോടാന്നൊക്കെ ഉറക്കത്തിൽ വിളിച്ചു പറയാം. നമ്മളൊക്കെ ഞെട്ടുന്ന വിധത്തിൽ എന്നിട്ട് നമ്മൾ ആ റിയാക്ഷനോടുകൂടി നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. എന്റെ അടുത്ത് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ള പോലെ ചില സീനിലൊക്കെ അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ട്. ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് വന്നേക്കുന്ന ആർക്കാ നിങ്ങൾ രണ്ടുപേർക്കും? എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും.
എനിക്ക് തോന്നുന്നു മീനാക്ഷിക്ക് ചെറിയ അസൂയുണ്ട് കേട്ടോ അങ്ങനെ പറയുമ്പോഴേ അല്ലേ ശ്രദ്ധിച്ചില്ലേ. എനിക്ക് അങ്ങനെ പ്രപ്പോസൽസ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർക്കും ധൈര്യം ഇല്ലെന്ന് തോന്നുന്നു. ആർക്കും ധൈര്യം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഒന്നും അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എങ്കിലും പ്രപ്പോസൽസ് വന്നിട്ടില്ല എന്ന് ഞാൻ പറയത്തൊന്നില്ല, പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കണ്ണൻ എത്ര എണ്ണം വന്നിട്ടുണ്ട് ഏകദേശം? ഒരു എനിക്ക് പ്രപ്പോസൽ തരാൻ വേണ്ടിയുള്ള പെണ്ണ് കേരളത്തിലില്ല. എനിക്ക് ഇന്ത്യയിലെ തന്നെ ഉണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഞാൻ ഈ മദ്ദാമ്മമാരെ നോക്കി നടക്കാനാണ് എന്റെ പ്ലാൻ. ഫോറിനേഴ്സ് ആണ് എനിക്ക് ഇഷ്ടം. എന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ആരും അങ്ങനെ അപ്രോച്ച് ചെയ്തല്ല, സീരിയസ് ആയിട്ടുള്ള ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ, അല്ലാതെ അങ്ങനെ വലിയ പ്രപ്പോസൽസ് കൊണ്ട് കുമിഞ്ഞു കിടക്കുന്ന ആളൊന്നും അല്ല. എന്ത് എളിമയല്ലേ പറയും. തട്ടിമുട്ടിയും വിട്ട് വേറെന്തൊക്കെയാ കുടുംബ വിശേഷങ്ങൾ? ഇവിടെ തട്ടിമുട്ടിയും വിട്ടുള്ള വിശേഷങ്ങൾ, നമ്മളെ മാസത്തിൽ ഒരു ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ 15 days ഷൂട്ട് ആയിരിക്കും. പിന്നെ 15 days നമ്മൾ പേഴ്സണൽ ആയിട്ട്. അതിന്റെ ഇടയ്ക്ക് പഠിത്തമൊക്കെ എങ്ങനെ? പഠിത്തം ഒരു വലിയ കഥയാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ബി എസ് സി നഴ്സിംഗ് ആണ്. അപ്പൊ ഞാൻ ബൈ പ്രൊഫഷൻ നേഴ്സ് ആണ്. അപ്പം പക്ഷെ ഞാൻ ഈ സീരിയലില് 15 days വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കി 15 days നമ്മുടെ ഈ നഴ്സിംഗ് പ്രൊഫഷനിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ആവും, നമ്മുടെ ഹാൻഡ്സ് ഓൺ സ്കിൽ പോകും. അതെ. അപ്പൊ ഞാൻ 15 days കഴിഞ്ഞ് ബാക്കിയുള്ള 15 days ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകും. ഏത് ഹോസ്പിറ്റൽ? അത് ഞാൻ പറയുന്നത് അത് എന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മള് പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമുക്ക് ഗ്യാപ്പ് വരാതിരിക്കാൻ. അപ്പം അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടമാണ് എന്റെ പേഷ്യൻസ് ഒക്കെ വരുമ്പോ ചോദിക്കും തട്ടിമുട്ടിലെ മീനാക്ഷിയാണോ. പിന്നെ ഞാൻ അതാണ് ഏറ്റവും സന്തോഷം. കാരണം ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോ അവിടത്തെ ആളായിരിക്കും. കാരണം നമ്മൾ എത്ര ആണ് നമ്മൾ അന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മൾ അവരുടെ ആളാണ്. അപ്പം അത് നമ്മൾ സർവീസ് കൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റൂമിലൊക്കെ കയറുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇങ്ങനെ ഞെട്ടന, എന്നിട്ട് പിന്നെ ഇങ്ങനെ സംശയം അവര് പ്രതീക്ഷിക്കത്തില്ല, ആ ഒരു സെറ്റിംഗിൽ പ്രതീക്ഷിക്കത്തില്ല. ഇങ്ങനെ അവര് പരസ്പരം ഇങ്ങനെ നോക്കും. അപ്പൊ എന്നിട്ട് എന്നോട് ഇങ്ങനെ സംശയപൂർവ്വം ചോദിക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ആർട്ടിസ്റ്റ് വലിയൊരു ആർട്ടിസ്റ്റ് വന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിലല്ല, നമ്മളെ സ്വന്തം വീട്ടിലെ ആളായിട്ട്, അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കും, അയ്യോ മോളെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യമായിട്ടാണ്. എനിക്ക് സിനിമയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു അഫക്ഷൻ ആൾക്കാരുടെ കിട്ടുന്നത് ശരിക്കും ഈ ടെലിവിഷനിൽ വരുമ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയിലുള്ള കുറെ ആൾക്കാരൊന്നും ഇപ്പോഴും കുറെ പ്രായമായിട്ടുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചമാർക്കും ഒന്നും അറിയില്ല, പക്ഷെ നമ്മളെ പോലെയുള്ളവരെയൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നും കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്നേഹം. കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കും ചേച്ചി കണ്ണചേട്ടന് എന്ത് ചെയ്യും, കുട്ടികളെ അന്വേഷിക്കുന്നത്, മോഹനവല്ലി അർജുനും ചേട്ടനൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. അപ്പൊ അയ്യോ അവരെയൊക്കെ ഒരു ദിവസം കൊണ്ടുവരട്ടോ എന്ന് പറയും. കണ്ണൻ എന്താ ചെയ്യുന്നത്? ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചേർന്നിരുന്നു മംഗലാപുരത്ത് എയറോനോട്ടിക്കൽ. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചില സാഹചര്യങ്ങളാൽ ഞാനത് പഠിത്തം നിർത്തി പിന്നെ ഇനിയിപ്പോ പഠിത്തം പഠിക്കാൻ കയറാൻ വേണ്ടിയിരിക്കും. അഭിനയം അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാ മേഖലകളും ഭയങ്കര ട്രാവലറാണ്. എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഓൾമോസ്റ്റ് ഇന്ത്യക്കകത്തുള്ള ചില മിക്ക സ്റ്റേറ്റുകളും കവർ ചെയ്തിട്ടുണ്ട്. ഈ ബൈ റോഡ് കാറിൽ പോകാനും ഫ്രണ്ട്സിനൊപ്പം പോകാനും പിന്നെ ചെറിയ രീതിയിൽ ബിസിനസ്സുകളുണ്ട് നമുക്ക്. അങ്ങനെ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്ന സാധനം ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കമേ കാണത്തില്ല. സാധാരണ ആൾക്കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അയ്യോ ഉറക്ക ക്ഷീണം അതൊന്നും ഇല്ല. ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയും പോകണം, ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴാണെങ്കിലും ഇവൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഉറക്കമോ ക്ഷീണോ ഒന്നും ഇല്ല. എവിടെയും ഞാൻ സെറ്റാണ്. അല്ല അങ്ങനെ ഒരു നല്ല കാര്യം, അങ്ങനെ നല്ലൊരു അങ്ങനത്തെ ഒരു ഞാൻ പഠിക്കാൻ പോകുന്നവരുടെ കാര്യം പറഞ്ഞു. കാരണം എല്ലാരും ചോദിക്കാറുണ്ട് എന്ത് പഠിക്കുന്നു, നിനക്ക് എന്തോ പണി, അങ്ങനെ കുറെ പേര് ചോദിക്കും.
പഠിക്കാറുണ്ട്. ആ അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നത്, പഠിക്കും എന്താണേലും പൈലറ്റ് ട്രെയിനിങ്ങിനായിരിക്കും പോവുക. പോവുകയാണെങ്കിൽ പഠിക്കുവാണെങ്കിൽ അതേ പഠിക്കുള്ളൂ. കാരണം അത് കുറെ പേര് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ഒരു പണിയില്ലല്ലോ, ഉള്ള നിനക്ക് നാണമില്ലേ? കാരണം പഠിത്തം നിർത്തി കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ എഞ്ചിനീയർ, അത് അനുഭവിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഫീൽ അറിയുള്ളൂ. അതിപ്പോ എത്ര പറഞ്ഞാൽ എനിക്ക് സിനിമയിലേക്കൊക്കെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ രണ്ടുപേർക്കും? സിനിമയിലോട്ടുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്റെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്കൊന്നും അനങ്ങാൻ പറ്റില്ല. കാരണം തട്ടിമുട്ടി ഷൂട്ട് തന്നെ ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത ഇത്രയും നാള്. അപ്പം ആ ടൈമിലൊന്നും പറ്റിയില്ല, പോകാനൊന്നും പറ്റിയൊന്നുമില്ല. ഇനിയിപ്പം നല്ല ഓഫേഴ്സ് വരുവാണെങ്കിൽ ചെയ്യും, തീർച്ചയായും ചെയ്യും. ഞാനാണെങ്കിലും കണ്ണനാണെങ്കിലും അങ്ങനെ തന്നെ. ഇത്രയും നാളെ നിങ്ങളെ കണ്ടത് മിനി സ്ക്രീനിലാണ്, ഇനി ബിഗ് സ്ക്രീനിലും കാണാൻ നിങ്ങളെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഇത്രയും നാളെ നിങ്ങളുടെ വളർച്ച കണ്ടതാണ് ഈ മലയാളികൾ, അവരോട് എന്താ പറയാനുള്ളത്? 8 വർഷം ഇത്രയും നാള് ഞങ്ങളുടെ വളർച്ച, അതായത് ചെറുതായിരുന്നു അപ്പൊ തൊട്ട് എന്നെയും കണ്ണനെയും ഒക്കെ പ്രേക്ഷകർ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇനിയും നമ്മൾ എന്തായാലും ഞങ്ങളെ ഒന്നും മറക്കത്തില്ലെന്ന് അറിയാം, കാരണം ഇത്രയും നിങ്ങളുടെ വീട്ടിലെ ഉള്ള ആൾക്കാരെ പോലെ തന്നെയാണ് ഞാനും കണ്ണനും ഉള്ളത്. അപ്പം ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കാരണം ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പോലെ തന്നെയാണ്, ഞങ്ങളുടെ എന്നും നിങ്ങളുടെ വീട്ടിൽ വരുന്ന പോലെ തന്നെയാണ്. അപ്പം ഞങ്ങളെ ഇനിയും അങ്ങനെ തന്നെ നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ വെറുപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മാക്സിമം സഹകരിക്കുക, ഞങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് നിങ്ങളാണ് ഈ പ്രോഗ്രാം കണ്ട് ഇത്രയും വർഷം മുന്നോട്ട് വരാനുള്ള കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അതെ, ഞങ്ങൾ ഇനിയും നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ മുമ്പോട്ട് അങ്ങനെ ഞങ്ങൾ പോട്ടെ. അപ്പം 8 വർഷമായി തുടരുന്ന ഈ കളിയും ചിരിയും നിങ്ങളുടെ കുടുംബത്തിലെ ആ സന്തോഷവും ഒക്കെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രണ്ടുപേർക്കും ജീവിതത്തിലെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിക്കും അതുപോലെ നല്ലൊരു നല്ല എല്ലാ രീതിയിലും നല്ല രീതിയിൽ എല്ലാം ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു.